ഹലോ ഹായ് ദീപ്തി സ്പോലാടിൻ്റെ പുതിയൊരു വീടിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ എല്ലാവർക്കും ചെറുതൊന്നില്ല വലുതെന്നില്ല എല്ലാവർക്കും പനി വിട്ട് മാറാറുണ്ട് പനി വന്നാലോ ചുമ കുറേ നാൾ നിൽക്കും ലാസ്റ്റ് ചുമ കൂടിക്കൂടി നമുക്ക് നെഞ്ചിനകത്ത് കഫ കെട്ടും അതുപോലെ തന്നെ തലയ്ക്കകത്ത് വേദനയും തലവേദനയൊക്കെ ഒക്കെ എടുക്കും കഫമുള്ള ആ ഒരു അലിഞ്ഞു പോകാനായിട്ടൊക്കെ ഭയങ്കര പാടായിരിക്കും നമ്മൾ എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും കഫം അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറില്ല അവൾ എത്ര പഴകിയ ആയാലും അതുപോലെ തന്നെ പനിയായാലും ചുമയായാലും ഈ ഒരൊറ്റമൂല കൊണ്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് അതെല്ലാം പിടിച്ച് നിർത്താൻ പറ്റും അപ്പോൾ ആ ഒരൊറ്റമൂല റെഡിയാക്കുന്നതിന് നമുക്ക് രണ്ടേ രണ്ടൊക്കെ ചേരുവകൾ മതി ഒന്ന് പനിക്കൂർക്ക കുറച്ച് പനം കെൽക്കണ്ട എല്ലാ എല്ലാവരും വീട്ടിലുണ്ട് ഇല്ലാത്തവർ ഒരു ചെറിയൊരു തണ്ട് ഒറ്റമശി തണ്ട് പോലെ ഇരിക്കും ചെറിയൊരു തണ്ട് നട്ട് വളർത്തണം കാരണം ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു എണ്ണമാണല്ലോ പനികൂർക്ക പനിക്കൂർക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് പനുകൽ കണ്ടോ അതിനൊരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് പനക്കൽ കണ്ട അതിനകത്ത് വാൽ വിറ്റാമിന് കാൽസ്യം ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം എന്നിവ അതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പനകൽ കണ്ടാൽ നമ്മുടെ തൊണ്ടവേദന കുറയ്ക്കാനും അതുപോലെ ശരീരത്തെ കൊളസ്ട്രോളിൻ്റെയൊക്കെ ലെവൽ നിയന്ത്രിക്കാനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും ഇനി നമുക്ക് ആ ഒറ്റമൂലി ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് പനിക്കൂർക്ക എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരൊന്നര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ നമ്മൾ ഈ ഒന്നര ഗ്ലാസ് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കണം അത് ഈ പനിക്കൂർക്കയും കൂടി ഇട്ടിട്ട് വേണം അത് തിളപ്പിക്കാൻ ഒന്നര ഗ്ലാസ് വെള്ളമെന്നുള്ളത് ഒര ഗ്ലാസ്സോ മുക്കാൽ അക്ക ഗ്ലാസോ വെള്ളം എന്ന രീതിയിൽ അത് വറ്റിച്ചെടുക്കണം പനിക്കുറുക്കയും കൂടെ ഇട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു മണവും അതിൻ്റെ തൊള്ളായ പനിക്കുർക്കയുടെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് വരും അതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ ടീസ്പൂണ് ആ പനക്കൽ കണ്ണും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇത് കുറഞ്ഞ തേയില ഇതിങ്ങനെ വറ്റി വരണം ഈ ഒരു കഷായം നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് വലിയവർക്ക് വരെ കഴിക്കാവുന്നതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ വെറും മേറ്റ് വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് രാത്രിള്ള ഇതുപോലൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വെറും മേറ്റില ഇതൊന്നരച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കായാലും ഒരു മടിയും കൂടാതെ ഇത് പനക്കൾ കൊണ്ടുപോയാലും പ്രത്യേകിച്ച് ഷുഗർ കൂടുക അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് ഇതിവിടെ പറ്റി എല്ലാം വന്നിട്ടുണ്ട് ഞാനിത് അടച്ച് വെക്കുകയാണ് രാവിലെ നമുക്കിത് നോക്കാം രാവിലെ എഴുന്നേറ്റ് ഇത് പെറമേറ്റിലാണ് കുടിക്കേണ്ടത് അപ്പോൾ കുഞ്ഞു കുഞ്ഞുപിളരയ്ക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണ് കൊടുത്താൽ മതി നമുക്ക് എല്ലാവർക്കാണെങ്കിലും ഇത് മുഴുവനായിട്ട് കുടിക്കാം അങ്ങനെ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ കിട്ടിക്കിടക്കുന്ന കഫയെല്ലാം പൂർണ്ണമായിട്ടും മറിക്കിട്ടും ഇതൊരുപാട് പ്രയോജനപ്പെടുന്ന ഞാനിത് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കഫക്കെട്ടക്ക ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം